പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വടകര ലോക്സഭ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പരിഭാഷപ്പെടുത്തും. ഐ ഇൻവൈറ്റ് രാഹുൽ ജി ടു ഡെലിവർ ഹിസ് സ്പീച്ച്. അവർ കാൻഡിഡേറ്റ്സ് എം കെ രാഘവൻ ജി, ഷഫി പറമ്പിൽ ജി, ഇ ടി മുഹമ്മദ് ബഷീർ ജി, ഡോക്ടർ എം ബി അബ്ദുസമാദ് സമദാനി ജി, ഇന്ത്യ അലയൻസ് ലീഡേഴ്സ് ഓൺ ദ സ്റ്റേജ്, dear brothers and sisters, friends from the media, I'd like to welcome all of you here today. adhyaksha vedile bahumanyaraya nedakanmare, india munnaniyude adishaktaraya nedakanmare, bahumanyaraya madhyama pravartagare, ee sangamathil pangedukkuna കോഴിക്കോട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും ഈ വേദിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഞാനും ആശംസിക്കുകയാണ്. ഇറ്റ് ഈസ് ഓൾവേസ് എ പ്ലെഷർ ഫോർ മീ ടു കം ടു കേരള, സ്പെഷ്യലി സിൻസ് ഐ ഹാവ് ബീൻ എൻ എം പി ഓഫ് വയനാട്. വെനെവർ ഐ ബോർഡ് എ ഫ്ലൈറ്റ് ടുവേർഡ്സ് കേരള, ഐ ഫീൽ ദാറ്റ് ഐ ആം കമ്മിങ് ഹോം. മലയാളക്കരയിലേക്ക് കാലുകുത്തുന്നത് എനിക്കെന്നും അഭിമാനമാണ്, ഹൃദയം നിറഞ്ഞ സന്തോഷമാണ്. വയനാടിൻ്റെ മണ്ണിൽ നിന്ന് പാർലമെന്റ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വയനാട്ടിലേക്ക് വരുന്നതിന് വേണ്ടി ഞാൻ വിമാനം കയറുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരാറുള്ള ചിന്ത, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. And home is always a place where you feel comfortable, a place which you understand and which understands you, a place of respect and affection. അസ്വസ്ഥതകളില്ലാത്ത ഇടമാണ് ഒരു ഭവനം. ആ വീട്, നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മളെ അറിയുന്ന, നാം അറിയുന്ന ഇടമാണ്. അവിടെ പരസ്പരം ആദരവുണ്ട്, ഇഷ്ടമുണ്ട്, സ്നേഹവുമുണ്ട്. And it is also a place where you learn. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്ന ഇടമാണ് നമ്മുടെ വീടുകൾ. And over the last 5 years, the people of Kerala have taught me many things. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് മലയാളക്കരയിലെ ജനങ്ങൾ എന്നെ ഒരുപാട് നല്ല പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഐ യൂസ് ടു സീ കേരള ഫ്രം ഫാർ അവേ. നൗ ഐ ഹാവ് ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു സീ കേരള ഫ്രം വെരി ക്ലോസ്. വിദൂരതയിൽ നിന്ന് കേരളത്തെ നോക്കിക്കണ്ടിരുന്ന എനിക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് വീണ്ടും ഈ നാടിനെ പറ്റി അറിയുന്നതിനും മനസ്സിലാക്കാനും ലഭിച്ച അവസരത്തിൽ അതീവ സന്തുഷ്ടനാണ് ഞാൻ. So one thing you understand is that Kerala is not only a state of this country, Kerala is a civilization. ee naadu indiyile aneegam samsthanangalil onnu mathramalla, ee naadu nammude samskaramaanu, nammude charithrathinte bhagamaanu. And it is not a young civilization, it is an ancient civilization that has been connected to the rest of the world. സമീപകാലത്തെ ഉണ്ടായ ഒന്നല്ല, അതിന് ചരിത്രത്തിന്റെ പിൻബലമുണ്ട്. പ്രാചീന കാലം തൊട്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന ഒരു മഹാസംസ്കാരമാണ് കേരളം എന്ന് പറയുന്ന ഈ കൊച്ചുനാട്. And it has the ability, unique ability, to excel in India, abroad, wherever it goes. മലയാളിക്കും മലയാളക്കരക്കും ഒരു പ്രത്യേകതയുണ്ട്, സവിശേഷമായ പ്രത്യേകത. ഇന്ത്യയുടെ അതിരുകൾക്കുള്ളിലും ഇന്ത്യയുടെ അതിരുകൾക്ക് പുറത്തും എവിടെ ചെന്നാലും ഉജ്ജ്വലമായ പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ എല്ലാ കാലത്തും മലയാളിക്ക് കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. And there are examples of this everywhere. There are our beloved nurses who are known
for their gentleness, for their compassion, for their empathy right across the world. ഇതിനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഒരു ഉദാഹരണം എടുത്തു നോക്കുക, മലയാളക്കരയിൽ നിന്ന് ലോകമെമ്പാടും പരന്നു കിടക്കുന്ന നഴ്സിംഗ് സമൂഹം, ആ ജോലി ചെയ്യുന്നവർ അവരുടെ കരുണാഭാവം കൊണ്ടും കാരുണ്യം കൊണ്ടും ജനങ്ങളോടും തങ്ങൾ നൽകുന്ന സേവനം നൽകുന്നവരോടുള്ള ഇഷ്ടം കൊണ്ടും ലോകത്തിന്റെ സ്നേഹവും ബഹുമാനവും പിടിച്ചുപറ്റിയവരാണ്. Whether it is literature, sports, music, dance, Kerala is everywhere. എഴുത്തിന്റെ ലോകമെടുത്താൽ, കായിക മേഖല എടുത്തു നോക്കിയാൽ, അതുപോലെ തന്നെ സംഗീതത്തിന്റെ ലോകമെടുത്താൽ, നൃത്തത്തിന്റെ ലോകമെടുത്താൽ, എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കേരളത്തെ കാണാൻ കഴിയും, മലയാളിയെ കാണാൻ കഴിയും. And throughout my time in Kerala, I have always felt from everybody, all religions, all communities, love and affection. I know that there is a sharp contest between the ideology of the LDF and the ideology of the UDF. And I, of course, am from the UDF, so I disagree with the people of the LDF. കേരളത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, മതങ്ങൾക്കിടയിൽ മറ്റു പല വിശ്വാസങ്ങൾക്കുമിടയിലുമെല്ലാം സ്നേഹത്തിന്റെ ഒരു നൂലുകൊണ്ട് ഈ കേരളത്തെ കോർത്തിണക്കിയത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സഞ്ചരിക്കുമ്പോഴും ഒരുപക്ഷെ ആശയപരമായി LDFഉം UDFഉം തമ്മിൽ ഒരുപാട് അന്തരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ആ ആശയപരമായ യുദ്ധത്തിൽ ഞാൻ UDFനൊപ്പം ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. And wherever I go, wherever in Kerala I go, I get affection, respect and love from the people of Kerala. കേരളത്തിലെ എവിടെ ഞാൻ ചെന്നാലും, കേരളത്തിന്റെ ഏത് മുക്കിലോ മൂലയിലോ കടന്നു ചെന്നാലും, കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന സ്നേഹവും ബഹുമാനവും അതെനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഞാൻ പറയുന്നു. I also learned that Kerala does not like to speak loudly, but Kerala, when it decides to speak, it speaks silently but very forcefully. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി സംസാരിക്കുന്നവരുടെ നാടല്ല കേരളം. പക്ഷേ കേരളം ഒരു കാര്യം സംസാരിക്കാൻ തീരുമാനിച്ചാൽ, കേരളം ഒരു സന്ദേശം നൽകാൻ തീരുമാനിച്ചാൽ, ഒരു പക്ഷേ നമുക്ക് നിശബ്ദമെന്ന് തോന്നിയേക്കാമെങ്കിലും അത് വളരെ കരുത്തുറ്റതായിരിക്കും എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. And when it speaks, it does not do so crudely or rudely or with disrespect. It speaks very subtly and very honestly. Keralam samsarichu thodangiyal keralam nilavaadukal edukkumbo oru pakshe adinu kruradeyude bhavam undavilla adinu vanyadeyude seelangalum undavilla adu manyamayittayirikkum samsarikkuka pakshe adu karuthuttu thanne aayirikkum. Like a very wise intelligent person, oru buddhimanaaya oru vyakti samsarikkunnathu poleyaanu keralathinte podu samooham logathodu samvadikkunnathu. Now you know that the RSS and the BJP, with their hateful ideology, have been casting aspersions on the people of Kerala. നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും ഇപ്പോൾ അറിയാം, വെറുപ്പിന്റെ ആശയങ്ങൾ കൊണ്ട് RSSഉം BJPയും ഈ കേരളീയ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അസ്വസ്ഥതകളെ സംബന്ധിച്ച്. Saying that Kerala is divided, Keralites fight with each other, one religion is divided against the other. Avar aagrahikkunnathu Keralam vibhajikkappadanam ennaan, Keraliya podu samooham jaathiyudeyum madathinteyum peril thammil adichu kaananam ennu aagrahikkunna shakthiyaan avar. Kerala did not say anything and then spoke quietly and with full force. അതിനെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയല്ല കേരളം മറുപടി പറഞ്ഞത്. കേരളം നിശബ്ദമായി അതിന്റെ മറുപടികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കരുത്തുറ്റ മറുപടി തന്നെയായിരുന്നു എന്ന് എനിക്കറിയാം. ഇറ്റ് ഗേവ് ദ BJP ആൻഡ് ദ RSS ദ ആൻസർ ദാറ്റ് ദേ നീഡഡ് ടു ഹിയർ. അവർ BJPയും RSSഉം അർഹിക്കുന്ന മറുപടി
അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് കേരളം നൽകിയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. എ പേഴ്സൺ ഈസ് കണ്ടെംഡ് ഇൻ സൗദി അറേബ്യ ടു ഡൈ ഫോർ എ മിസ്റ്റേക്ക് ഹി മേക്സ്. സംഭവിച്ചു പോയ ഒരു തെറ്റിന്റെ പേരിൽ സൗദി അറേബ്യയിൽ ഒരു വ്യക്തി വധശിക്ഷക്ക് വിധിക്കപ്പെടുന്നു. And the whole of Kerala, every single religion, all ages, men, women, children, they get together and they collect the money to save that man's life. ജാതിയുടെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത്, മതത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറത്ത്, ലിംഗവ്യത്യാസങ്ങളില്ലാതെ മലയാളി സമൂഹം ആണും പെണ്ണും കുട്ടിയും എല്ലാവരും അണിനിരന്ന് ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നടത്തിയ ഒരു മഹായജ്ഞം, അത് മാതൃകാപരമാണ്. Nobody asks what is the religion of the boy, of the man. The entire Kerala gets together and in a matter of days 34 crore rupees is donated by the people of Kerala. വധശിക്ഷക്ക് വിധിക്കപ്പെട്ടവന്റെ മതം ചികഞ്ഞല്ല മലയാളി സമൂഹം സഹായത്തിന്റെ വഴിയെ നടന്നത്. അവരതൊന്നും ചികഞ്ഞില്ല. ഏതാനും ദിവസങ്ങൾ കൊണ്ട് മലയാളി സമൂഹം 34 crore rupees ആ ചെറുപ്പക്കാരന് വേണ്ടി കണ്ടെത്തി കൊടുത്തു. See how Kerala spoke with dignity, with love and affection, and gave a befitting reply to the ideology of the RSS and to the Prime Minister of India. ഈ നാടിനെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുന്ന ആർഎസ്എസിന്റെ ആശയങ്ങൾക്കും അതിന് നേതൃത്വം നൽകുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും കേരളം കൊടുത്ത മനോഹരമായ മറുപടി നിങ്ങൾ നോക്കുക. ഈ ചെറുപ്പക്കാരനെ രക്ഷിച്ചെടുത്ത കേരളം ജാതിയുടെ മതത്തിന്റെ മറ്റെല്ലാ വേലിക്കെട്ടുകൾക്കപ്പുറത്തും അണിനിരന്നത് വെറുപ്പിന്റെ ആശയങ്ങൾക്കുള്ള കരുത്തുറ്റ മറുപടിയാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട. So this is how Kerala teaches people what is in its heart, what is in its soul. ഇതാണ് കേരളം ലോകത്തെ പഠിപ്പിക്കുന്നത്. കേരളത്തിന്റെ ഹൃദയത്തിൽ എന്താണ്, കേരളത്തിന്റെ ആത്മാവിൽ എന്താണ് എന്ന്.